മൂവി ട്രാക്കറിന്റെ റിവ്യൂസ് പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്ന മഹേഷിന്റെ പ്രതികാരം എന്ന മലയാളം ഹിറ്റ് ഫിലിമിന്റെ റീമേക്ക് വെർഷൻ, മഹാവെങ്കടേഷ് ഡയറക്ട് ചെയ്ത ഉമാ മഹേശ്വര ഉഗ്രരൂപസ്യ. അപ്പോൾ ഈ ഒരു ഫിലിമിന്റെ റിവ്യൂ കാര്യങ്ങൾ നമുക്ക് പറയാം. വാട്സ് അപ്പ് ഇറ്റ്സ് ഗുഡ്, ഐ ആം ഉബൈസ് മാർലി ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മലയാളത്തിലെ ക്ലാസിക് ഫിലിംസും ഇടക്കാലത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ഫിലിംസും റീമേക്ക് ചെയ്ത് നശിപ്പിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ഇൻഡസ്ട്രിയാണ് തെലുങ്ക്. യൂട്യൂബ് എടുത്ത് നോക്കിയാൽ ട്രോള് ചെയ്ത് കൊല്ലുന്നതൊക്കെ കാണാം. ഇപ്പോൾ പിന്നെ റീമേക്ക് അനൗൺസ് ചെയ്താൽ പോലും ട്രോളാണ് തെലുങ്ക് ഇൻഡസ്ട്രീനെ, അത് വേറെ കേസ്. സോ മഹേഷിൻ്റെ പ്രതികാരമായി വന്ന ഉമാ മഹേശ്വര ഉഗ്രരൂപസ്യ എന്ന ഫിലിം ഒരു വേർത്തി റീമേക്ക് ആവുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് വന്നോ ഇല്ലയോ എന്ന് ഞാൻ പറയാം. സോ ഉമാ മഹേശ്വര ഉഗ്രരൂപസ്യ കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. ഈ ഫിലിം അനൗൺസ് ചെയ്തത് മുതൽക്കേ ഈ ഫിലിമിനെ ട്രസ്റ്റ് ചെയ്യാൻ തോന്നിപ്പിച്ച ആദ്യ റീസൺ മഹാവെങ്കടേഷ് ആണ്. കാരണം കെയർ ഓഫ് കഞ്ചരിപ്പാലം എന്ന ഫിലിം കണ്ടിട്ട് ഈ ഡയറക്ടറിനോടൊരു പ്രത്യേകതരം ഇഷ്ടം എനിക്ക് തോന്നിയിരുന്നു. നല്ല ഡിഫറൻറ്റ് ഏജ് ഗ്രൂപ്പ്സിൻ്റെ നാല് ലവ് സ്റ്റോറീസ് പറയുന്ന ഒരു ആൻതോളജി ഫിലിമാണ് കെയർ ഓഫ് കഞ്ചരിപ്പാലം. ഈ ഫിലിം കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ തെലുങ്കിലെ ന്യൂ കമേഴ്സായ ഡയറക്ടേഴ്സിനെ എടുത്ത് നോക്കുമ്പോൾ അവരിൽ നിന്നൊക്കെ വളരെയധികം ഡിഫറൻ്റ് ആയിട്ടും ഒരു യുണീക് സിഗ്നേച്ചർ ഫിലിം മേക്കിംഗ് സ്റ്റൈലിൽ മഹാവെങ്കടേഷ് എന്ന ഡയറക്ടറിന് തോന്നിയിരുന്നു. ഉമാ മഹേശ്വര ഉഗ്രരൂപസ്യയിലോട്ട് വരുമ്പോഴും ഇതേ പേസിൽ തന്നെ അദ്ദേഹം ഈ ഫിലിമിനും ഒരുക്കിയിട്ടുണ്ട്. ദിലീഷ് പോത്തിനോട് ഒരുതരം ജസ്റ്റിസ് പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ ഫിലിമും എടുത്തിട്ടുള്ളത്. ആൻഡ് ടോട്ടലി അദ്ദേഹം ഈ ഫിലിം ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു ഔട്ട്പുട്ട് വന്ന പോലെ ഫീൽ ചെയ്തു. കൊള്ളാം, മികച്ചതാക്കിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു റീമേക്ക് ഫിലിം ചെയ്യുമ്പോൾ ഒറിജിനൽ ഫിലിമിൽ ആ ലാംഗ്വേജിൻ്റെ കൾച്ചറും അതുപോലെ തന്നെ ലൊക്കേഷൻസിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫിലിമിൽ ഹൈലി ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അതൊരു ഫിലിമിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പക്ഷേ റീമേക്ക് രീതിയിൽ ആലോചിക്കുമ്പോൾ ഇതിനോട് സിമിലർ സെറ്റപ്പിൽ കാര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് ക്രിയേറ്റേഴ്സ് ഏറ്റെടുക്കുന്ന ഒരു വലിയ ചാലഞ്ചാണ്. അങ്ങനത്തെ ഒരു ലൊക്കേഷനും കാര്യങ്ങളും ആന്ധ്രയുടെ കൾച്ചറിൽ സ്യൂട്ടാവുന്ന കാര്യങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ മഹാവെങ്കടേഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചില ഡയലോഗ്സിൽ പോലും ഒരു ലൊക്കേഷണൽ റെഫറൻസ് ഉണ്ട്. ഒറിജിനൽ വെർഷനിൽ ക്രിസ്പിൻ സോണിയുടെ അടുത്ത് ലാലേട്ടനെയും മമ്മൂക്കാനെയും കമ്പയർ ചെയ്ത് സംസാരിക്കുമ്പോൾ ഈ വെർഷനിൽ സുഹാസ് ജൂനിയർ എൻടിആറിനെയും മഹേഷ് ബാബുവിനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഒരാളെ അടിക്കാൻ പോലും ശരീരം വല്ലാണ്ട് അനക്കാത്ത ഒരാളാണ് മഹേഷ് ബാബു. എന്നാൽ ജൂനിയർ എൻടിആർ ഭയങ്കര ആക്ഷൻസ് കാട്ടിയിട്ടാണ് അടിക്കുക. അങ്ങനത്തെ കൾച്ചറൽ ലൊക്കേഷണൽ ചേഞ്ചസ് കുറച്ചധികം ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്. അതെല്ലാം നന്നായിരുന്നു. സ്ക്രീൻ പ്ലേയിലാണ് ഈ ഫിലിമിൻ്റെ ടോട്ടൽ ഡെപ്ത് ഇരിക്കുന്നത്. വളരെ നന്നായിട്ട് തന്നെ സ്ക്രീൻ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒറിജിനൽ കണ്ടത് കാരണം നമുക്കറിയാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. പക്ഷേ മിക്ക സീൻസിലും എന്തോ ഒരു തരം ഫ്രഷ്നെസ് തോന്നിയിരുന്നു. അതിപ്പോൾ പൊതുവേ പല റീമേക്സുകളും കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ സ്ക്രീൻ പ്ലേയിൽ നോട്ടബിൾ രീതിയിൽ ഡിഫറൻസ് വരുത്തി ചെയ്ത റീമേക്സൊക്കെ പൊതുവേ കുറവാണ്. എന്നിരുന്നാൽ പോലും സീൻ ടു സീൻ ഈ ഫിലിം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ സ്ക്രീൻ പ്ലേ വിജയിച്ചിട്ടുണ്ട്. ഡയലോഗ്സിൻ്റെ കേസ് പറയുമ്പോൾ മഹേഷിൻ്റെ പ്രതികാരത്തിൽ നോക്കുകയാണെങ്കിൽ സിറ്റുവേഷൻ ചേഞ്ചസിൽ ഒരുപാട് നല്ല കോമഡി ഡയലോഗ്സ് ഒക്കെ വരുന്നുണ്ട്. മെയിൻലി സൗബിൻ ഷായറിൻ്റെ ക്രിസ്പിൻ എന്ന ക്യാരക്ടറിൻ്റെ മികവ് തന്നെയാണ് ആ ഒരു ഫിലിമിൻ്റെ വലിയൊരു ഘടകം. പക്ഷേ ഒറിജിനൽ ഒറിജിനലാണ്, റീമേക്ക് റീമേക്കാണ്. എന്നിരുന്നാൽ പോലും സുഹാസ് എന്ന ക്യാരക്ടറിനെ കുറിച്ച ഡയലോഗ്സ് എനിക്ക് അത്ര എൻ്റർടൈനിങ് ആയിട്ട് തോന്നിയില്ല. മറ്റു ആംഗിളിൽ നോക്കുമ്പോൾ ഡയലോഗ്സിൻ്റെ കേസിൽ ഈ ഫിലിം നല്ലതാണ്. പ്രത്യേകിച്ച് വെറ്റർ ആക്ടർ രാഘവൻ സാറിനെ ഓർത്തിട്ടുള്ള പല ഡയലോഗ്സും ഒരു മോട്ടിവേഷണൽ അപ്രോച്ച് തന്നെ തരുന്നുണ്ട്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഭാഗം പെർഫോമൻസ്. സത്യദേവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ തെലുങ്കിലെ ഒരു അണ്ടർ റേറ്റഡ് ആക്ടറാണ്. അദ്ദേഹം ഇതുവരെ അവിടെ നല്ലപോലെ യൂസ് ചെയ്യാത്ത ഒരു ആക്ടറാണ്. പക്ഷേ ഉമാ മഹേശ്വര ഉഗ്രരൂപസ്യയിൽ നോക്കുമ്പോൾ അദ്ദേഹം ഫഹദ് ഫാസിലിനോട് നല്ലൊരു ജസ്റ്റിസ് പുലർത്തിയിട്ടുണ്ട്. പല ഫ്രെയിംസിലും ഒരു ഡിട്ടോ ഫഹദ് പോലെ തോന്നി. ഏറെക്കുറെ തന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ മികച്ചതാക്കിയിട്ട് ഈ ക്യാരക്ടറിനെ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. വി കെ നരേഷ് ഒരു രക്ഷല്ല കേട്ടോ. ബാബ്ജി എന്ന ക്യാപ്റ്റൻ ഒരു അടിപൊളി സപ്പോർട്ടിംഗ് കാസ്റ്റിൽ വന്നൊരു ആർട്ടിസ്റ്റ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഹേർട്ട് അറ്റാക്കൊക്കെ അഭിനയിക്കുന്ന സീനിൽ നന്നായിട്ട് ചിരിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു അപ്പിയറൻസ് ആയിരുന്നു. പെർഫോമൻസ് വൈസ് കൊള്ളാം. ഡെബ്യൂ പെർഫോമൻസ് നടത്തിയ ഹരിചന്ദനെ രൂപയൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു തെലുഗു ആംബിയൻസിൽ ഒരു പക്ക നാട്ടുമ്പുറം ടച്ച് ഉണ്ടായിരുന്നു. സുഹാസ് എൻട്രി സീനിൽ നന്നായിരുന്നെങ്കിലും ത്രൂ ഔട്ട് ഫിലിമിൽ ആ ഫ്രഷ്നെസ് കീപ്പപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. വെറ്റർ ആക്ടർ രാഘവൻ സാർ നല്ലൊരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാച്ചൻ തന്ന ആ ഒരു ഫീൽ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ നിന്നും ലഭിച്ചിരുന്നു. എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും അതൊന്നും മതിയാവില്ല എന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഫിലിമിൽ. അപ്പു പ്രഭാകറിൻ്റെ സിനിമാറ്റോഗ്രഫി, രവി തേജ ഗുർജാലയുടെ എഡിറ്റിംഗ്, പിന്നെ ഈ ഫിലിമിൻ്റെ ക്യാമറ. എന്താ പറയുക, റീമേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയും ചെയ്യാമല്ലേ എന്ന് എനിക്ക് മനസ്സിലായി. മിക്ക സീൻസിലൊക്കെ എടുത്തു വെച്ച ആ ഒരു ക്വാളിറ്റി കാണുമ്പോൾ ഈ ഒരു ഫിലിമിനോട് ഒരു തരം പ്രത്യേക തരം ഇഷ്ടം കാര്യങ്ങളൊക്കെ തോന്നും.
അപ്പു പ്രഭാകറിന്റെ സിനിമാറ്റോഗ്രഫി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മലയാളി പൊളിയാണെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചു. അത്രയും കിള്ളൻ ഫ്രെയിംസ് ആയിരുന്നു ഈ ഒരു ഫിലിമിൽ കണ്ടത്. രവിതേജ ഗർജനുകളുടെ എഡിറ്റിംഗും വരുമ്പോൾ ആ ഒരു ഷോർട്സിനും കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു ലൈഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബിജിബാലിൻ്റെ മ്യൂസിക്കും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒറിജിനലിൽ അദ്ദേഹം ചെയ്ത പല കമ്പോസിഷനും ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് ഈ റീമേക്ക് വെർഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഒരു നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തിരുന്നു. നന്നായിട്ടുണ്ട്. കോസ്റ്റ്യൂം ഡിസൈനിങ്ങും മേക്കപ്പ് വർക്കുകളെല്ലാം ഈ ഫിലിമിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാം നല്ലൊരു നാച്ചുറൽ സെറ്റപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. മഹാവെങ്കടേഷിൻ്റെ ഡയറക്ഷനിൽ വന്ന എക്സിക്യൂഷനും സ്റ്റൈൽസും ഒക്കെ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റിയിൽ വന്നൊരു റീമേക്കായിട്ട് ഉമാമഹേശ്വരയുടെ രൂപസിയെ പറയാം. റീമേക്കായ കാരണം ഇതെന്തായാലും കാണണം എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ റീമേക്ക് എന്താ അവസ്ഥ എന്ന് ചോദിക്കുന്നവരോട് ഒരു മസ്റ്റ് വാച്ചിനുള്ളൊരു ഫിലിമായിട്ട് തന്നെ ഉമാമഹേശ്വരാഗ്ര രൂപസിയെ ഞാൻ റെക്കമെൻഡ് ചെയ്യും. അറ്റ്ലീസ്റ്റ് തെളുവിനെ ട്രോളാൻ വേണ്ടി മാത്രം വായ തുറക്കുന്ന വിമർശകർക്കുള്ള നല്ല റിപ്ലൈ തന്നെയാണ് ഈ ഫിലിം. ഒരു വണ്ടർഫുൾ റീമേക്ക്, അത് തന്നെയാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ ഉമാമഹേശ്വര ഉഗ്ര രൂപസി. അപ്പോൾ നിങ്ങൾക്ക് നല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടിയാണ് വേണ്ടത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.